ദിമിത്രോസ് ഡാമിൻ്റെക്കോസിൻ്റെ പകരക്കാരനായി ഒരു ഹൈ പ്രൊഫൈലുള്ള വിദേശ സ്ട്രൈക്കറെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി റൂമറുകളാണ് നിലവിൽ വിദേശ സ്ട്രൈക്കറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെയായും ഇന്ത്യൻ സൈനികങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ മാർക്കസ് മറുഗലോ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവിട്ട ഒരു അപ്ഡേറ്റ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുകയാണ്. ആ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരു ഇന്ത്യൻ സൈനിക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ സർപ്രൈസ്ഡ് ആവണ്ട എന്നാണ് മാർക്കസ് മറുഗലോ പറയുന്നത്. എന്നാൽ അതിലേറെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ആ ഒരു വാർത്തയും ആ ഒരു റിപ്പോർട്ടിൽ മാർക്കസ് മറുഗലോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ദിമിത്രോസ് ഡാമിൻ്റെക്കോസിൻ്റെ പകരക്കാരൻ്റെ സൈനിങ് കംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മാർക്കസ് മറുഗലോ ആ ഒരു റിപ്പോർട്ടിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം 100% കൺഫോമേഷനും ഇതിൽ മാർക്കസ് മറുഗലോ നൽകിയിട്ടില്ല. 48 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനർത്ഥം കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ സ്ട്രൈക്കറെ ടീമിലെത്തിക്കുന്നതിൽ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ സ്റ്റീവൻ ജോവറ്റിച്ച് ഉൾപ്പെടെ നിരവധി താരങ്ങളുടെ റൂമറുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്റ്റീവൻ ജോവറ്റിച്ചാണ് ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇംപ്രസ്ഡ് ആയത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഹൈ പ്രൊഫൈൽ താരമാണ് സ്റ്റീവൻ ജോവറ്റിച്ച്. 2016-17 സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയൊക്കെ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കളത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്കറാണ് സ്റ്റീവൻ ജോവറ്റിച്ച്.